കൊണ്ടുപോവാൻ ആരും വന്നില്ലേ? എന്നെയും കൊണ്ടുപോവാൻ ആരും വന്നില്ല. കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. പൈസക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാന്നറിയാവൂ? ഒന്ന് പരിചയപ്പെടണ്ടേ? സുല്ല് സുല്ല്, ഞാൻ വിട്ടു വിട്ടു. ഒരു ചീട്ട് വേണം. പേര് പറയും മിസ്റ്റർ. മേരിക്കുട്ടി. വയസ്സ്? വയസ്സ് ഒരു 35, അല്ല 30, വേണ്ട 29. മനുഷ്യ എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. മോങ്ങാനായിട്ട് അച്ചായ നിങ്ങളോട് എന്നാ ചെയ്തെന്നാ? നേരത്തെ വിളിച്ചപ്പോ തൊട്ട് ഇവിടെ ഒരാളിരുന്ന് കരച്ചിലാ. സങ്കടം മോറ കുടിയും. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവൻ എന്നാ പറ്റിയത്? എന്നെ വിഷമിപ്പിക്കില്ല എന്ന് പറയാം അവനോട്. ആകെപ്പാടെ ഉള്ള ഒരു ചങ്ങാതിയാ. അവന്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയില്ല ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. കാര്യം പറഞ്ഞാ മനസ്സിലായെന്ന് വെച്ചാ എന്നായി? ഹലോ ഹലോ, തൊലി വെളുത്ത പെണ്ണിനെ കണ്ടപ്പോ അങ്ങനെ എന്നെ മറന്നു. ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നത് എന്തായി? ഒഴിച്ചത് എണ്ണയല്ല, ബ്രാൻഡിയാ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്, കുടിയാ. എന്നതാ സിസ്റ്ററെ? 20,000 rupees കൗണ്ടറിൽ അടച്ച് ബില്ലും റെസിപ്റ്റും വാങ്ങിക്കണം. 20,000 rupees? അതെ, MRI തന്നെ 12 ആയി. ബില്ലടച്ചാലേ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ എന്നാ ചെയ്യാനാ സിസ്റ്ററെ? എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. കാശ് കൊടുക്കാതെ ചികിത്സിക്കാനേ ഇത് ധർമാശുപത്രി ഒന്നും അല്ല. കുറച്ചുകൂടെ ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. തലേ തൊപ്പി വെച്ച് വെളുത്ത ഉടുപ്പ് നടന്ന നഴ്സാകത്തില്ല. ഒരു നഴ്സാണെങ്കിൽ നെഞ്ചിനകത്തുള്ള സാധനങ്ങൾ വേണം. കരുണ, സ്നേഹം, ദയ, സത്യസന്ധത, സഹാനുഭൂതി, വാത്സല്യം. ഹിരി, ഹൂ ആർ യു? ഹൂ ആർ യു? ഐ ആം ഡോക്ടർ. ഐ ആം പേഷ്യന്റ്. ഇവിടെ വന്നാൾ എന്താ സിസ്റ്റർ പ്രശ്നം? ബില്ല് അടയ്ക്കാൻ പറഞ്ഞതിന്റെ ബഹളാ ഡോക്ടറെ. അങ്ങനെ അങ്ങ് ബില്ലടയ്ക്കാൻ പറ്റുമോ? ഇവിടെ ചികിത്സിച്ച അസുഖം ഭേദമാകുന്നുള്ള എന്താ ഉറപ്പ്? ഞങ്ങൾക്കാണെങ്കിൽ ചികിത്സിക്കാൻ അറിയത്തില്ല. നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയുമെന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആദ്യം ചികിത്സ, അതിനുശേഷം പൈസ. ഞാൻ പറഞ്ഞ നേര. മിസ്റ്റർ, നിങ്ങൾ എന്തു പറഞ്ഞാലും ബില്ലടച്ചേ പറ്റൂ. ഡോക്ടറെ, ഡോക്ടറെ ഭാര്യയെ വണ്ടി ഇടിച്ച് റോട്ടി കിടന്ന ഡോക്ടർ ഭാര്യയെ ആശുപത്രി എത്തിക്കൂ, അതോ പൈസ എടുക്കാൻ ബാങ്കിൽ പോകൂ. ഞാൻ പറഞ്ഞ ന്യായം. നാളെ നേരം വെളുത്ത് ബാങ്ക് തുറക്കാതെ പൈസ കിട്ടത്തില്ല. അല്ലേ പേഷ്യന്റ് ഇവിടെ കിടന്നോട്ടെ, പൈസ അടച്ചിട്ട് തിരിച്ചു തന്നാ മതി. എന്താ അതിനായല്ലേ? പിന്നെ ഡോക്ടറിങ് വന്നേ. ഡോക്ടർ, ഇത് ചളം കേസാ, ഒതുക്കി തീർക്കുന്ന ബുദ്ധി. നാളെ വല്ല പത്രക്കാർ അറിഞ്ഞാലേ നാണക്കേട് നമുക്കൂടെ. അതുകൊണ്ട് ഡോക്ടർ വയ്ക്കോ. സാറേ, നാളെ രാവിലെ ബാങ്കൊക്കെ തുറന്ന ശേഷം സാറ് സാവധാനം ക്യാഷ് അടച്ചാൽ മതി, പ്രശ്നം തീർന്നില്ലേ? അങ്ങനെ മര്യാദക്ക് സംസാരിക്കേ. ഇതിന്റെ പേരിലെങ്ങനെ അവൾക്ക് മരുന്ന് കൊടുക്കാതിരിക്കോ മറ്റോ ചെയ്താ. ഡോക്ടറാണെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ ഡോക്ടറല്ല, സിസ്റ്റർ. എല്ലാ സിസ്റ്ററും എനിക്ക് സിസ്റ്റർ അല്ല സിസ്റ്ററേ. ഞാനേ ഇങ്ങനൊന്നും ജീവിക്കേണ്ടവളല്ല. ഞാനും ഒരു സുന്ദരിക്കോ അത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. അവൾ അവിടെ കിടന്ന് ഉറങ്ങട്ടേ, ഉറക്കം കുറഞ്ഞ ഗ്ലാമർ പോകുന്നു. അതായിരിക്കും പറയാത്തത്.
കുട്ടികളില്ല. രാവിലെ തിരുവനന്തപുരത്ത് പോണ്ടാ, ഒരു കേസുണ്ടേ. ഇങ്ങനെ സമയം കളഞ്ഞാ നേരം വിളിക്കും. എത്ര പവനുണ്ടെന്ന് തൂക്കി നോക്കിയിട്ടില്ല. മേരിക്കുട്ടിയുടെ കഴുത്തിലിടാനുള്ളതും കല്യാണ ചെലവിനുള്ളതും ഇതിലുണ്ട്. എവിടുന്നാ എങ്ങനെയാണെന്നൊന്നും ഇപ്പം മേരിക്കുട്ടി അറിയണ്ട. അറിഞ്ഞ അവക്ക് സങ്കടമാവും. കാര്യം നടക്കട്ടെ. ശാങ്കുട്ടി ഒന്നും പറയണ്ട, ഒളിച്ചിട്ട് ചെന്നാട്ടെ. കാര്യം നടക്കട്ടെ. ചെല്. തട്ടിക്കൊഴിക്കണവർണ്ണം. ഓ, ഭയങ്കര ക്ഷീണം. ഇന്നലത്തെ നൈറ്റ് വർക്കിൻ്റെ. അപ്പോൾ പിന്നെ സോഡ ഒഴിക്കണം. ഒഴിക്കണ്ട. അച്ചായോ, പോകാനുള്ള വണ്ടി വന്നല്ലോ. ഓ, ഇനി കൊണ്ടുപോയിട്ട് എന്നെ എടുക്കാനേ. തൊണ്ടി പോലും ഇല്ല. തൊണ്ടി ഇല്ലല്ലേ. തൊണ്ടി ഉണ്ടടാ. തൊണ്ടി ഉണ്ടോ? എവിടെ? നല്ലതൊക്കെ അടിയിലിട്ടോണ്ട് നടക്കണമെങ്കിലും വേണം ഒരു യോഗം. പറഞ്ഞു തരാടാ വാപ്പാ. എങ്ങോട്ട്? എടാ കൊച്ചാപ്പി, എന്തുവായി സാർ പറയുന്നേ? സാറിന് എന്തും പറയാലോ. എന്നാ പറ്റിടാ? ഫിംഗർ ചിപ്സാ സാർ ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്തുവാ സാർ ഇത്? മര്യാദയ്ക്ക് വന്ന് ജീപ്പിൽ കയറിയാൽ നിനക്ക് കൊള്ളാം. ഓ, ജീപ്പൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. വരട്ടാതെ സാറ് കാര്യം പറ. ഇന്നലെ രാത്രി നീ എവിടെയാ കയറിയത്? ഇന്നലെ രാത്രി എങ്ങും പോയിട്ടില്ല, എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സത്യം. ഇവൻ മോട്ടിക്കാൻ പോകുന്ന ദിവസമൊക്കെ നിന്റെ ഭാര്യയുടെ ഇടയ്ക്കാണ് ഇവനെ കിടത്തുന്നത്. അവന്റെ മേക്കിട്ട് കരണ്ട. സാറിന് ഇപ്പൊ എന്തുവാ വേണ്ടേ? ആ എസ് ഐ സോമന്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി നീ മോഷ്ടിച്ച 75 പവന്റെ സ്വർണം എവിടെ? ഏത് എസ് ഐ? ഏത് സോമൻ? സാർ എന്തുവായി പറയുന്നേ? ആ ഗുണ്ട വിഴിഞ്ഞോ ആയിരിക്കും. അവന്റെ വീട്ടിൽ ഇത്രയും സ്വർണം. സാറേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമന്റെ കൊന്നുള്ള ഏർപ്പാട് വേണ്ട. ഞാൻ എടുത്താണെങ്കിൽ ഞാൻ പറയും, ഞാൻ എടുത്തു. ഈ കണ്ടവന്റെ കൊച്ചിന്റെ തന്തയാകാൻ എന്നെ കിട്ടത്തില്ല. സാറ് പോ. എടാ സോളമാ, ഓ ഒരു പൈൻറ്റർ. ആ നീ സമ്മതിക്കരല്ലടാ. കൈയെടുക്ക സാറേ. ജീവിക്കാതെ
ആ